മലയോര കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ആൻ്റണി. തെങ്ങ് കൃഷിയെ എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നും തെങ്ങ് നടുന്ന കർഷകർക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഉള്ള അന്വേഷണമാണ് ഇന്നത്തെ വിഷയം. കേരളത്തെ കേരളമാക്കിയ കേരവൃക്ഷത്തെ വെട്ടിമാറ്റിയിട്ടാണ് നമ്മൾ റബ്ബർ നട്ടത്. റബ്ബർ ടയർ വ്യവസായികളുടെ അസംസ്കൃത വസ്തുവാണെന്നും അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ റബ്ബർ വ്യവസായികളുടെ ഇഷ്ടത്തിന് തുള്ളേണ്ടി വരുമെന്നും മനസ്സിലാക്കാൻ ഏറെ വർഷം വേണ്ടി വന്നു. പാരമ്പര്യമായി കേരളം പുലർത്തിപ്പോന്ന കാർഷിക സംസ്കാരം റബ്ബർ തകർത്ത് കളഞ്ഞു. കേരളത്തെ ഒരു പരാശ്രയ സംസ്ഥാനമാക്കി അത് മാറ്റി. റബ്ബറിൽ നിന്ന് ഉൽപ്പാദന ചെലവ് പോലും കിട്ടാതായി. ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും തുടർക്കഥയായി. മഴക്കാലം ക്രമം തെറ്റി. ഈ അവസ്ഥയിൽ കർഷകർക്ക് ആശ്രയിക്കാവുന്ന തെങ്ങ് കൃഷിയെ മാത്രമാണ്. തെങ്ങ് കൽപ്പവൃക്ഷമാണ്. വിശക്കുമ്പോൾ ഒരു കരിക്ക് വെട്ടിക്കുടിച്ച് വിശപ്പ് മാറ്റാം. കർഷകർ തെങ്ങ് കൃഷിയിലേക്ക് തിരിയാനും ടൂറിസം വികസിപ്പിക്കാനും ഉതകുന്ന വിധം തെങ്ങിൽ നിന്ന് കള്ളുൽപ്പാദിപ്പിച്ച് വിൽക്കാൻ കർഷകർക്ക് അനുമതി നൽകണം. കള്ളുവാറ്റി നാടൻ ചാരായം ഉണ്ടാക്കാനും ഇവിടെ കെ ഷാപ്പുകളും കെ ഡിസ്റ്റിലറികളും ഉണ്ടാകട്ടെ. ഗോവ സംസ്ഥാനം കേരളത്തിനും മാതൃകയാകട്ടെ. ഈ കാര്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ തെങ്ങിനാണ് ആദ്യം വേരിചീയലും കൂമ്പ് ചീയലും ഉണ്ടായത്. കൃഷി വിദഗ്ധർ അതിനെ കാറ്റുവീഴ്ച രോഗമെന്ന് വിളിച്ചു. മരണം കാത്തു നിൽക്കുന്ന തെങ്ങുകൾക്കൊപ്പം മണ്ട പോയ കർഷകരെയും കാണാറായി. കർഷകന് കാറ്റുവീഴ്ച പടർന്നു. അതിനെ തുടർന്ന് ഈ നാട് കാത്തിരക്ഷിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ രോഗബാധയുണ്ടായി. വേരിചീഞ്ഞും കൂമ്പ് ചീഞ്ഞും ഉൽപ്പാദനക്ഷമത നശിച്ചും നാടിനൊരു ഭാരമായി ആ പ്രസ്ഥാനങ്ങൾ മാറി. പണ്ട് നാളികേര കൂമ്പാരങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ ഐശ്വര്യ ചിഹ്നങ്ങളായിരുന്നു. കേരവൃക്ഷങ്ങളുടെ ആധിക്യമാണല്ലോ കേരളമെന്ന പേരിന് ആധാരമായത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ കടൽ കടന്നു വന്ന തേങ്ങായിൽ നിന്നാകാം കേരളത്തിൽ ആദ്യത്തെ തെങ്ങുണ്ടായത്. പിന്നെ കേരളത്തിലെ മണ്ണിൻ്റെ ഇഷ്ടവൃക്ഷമായി അത് മാറി. കേരളീയർ അതിനെ ആദരവോടെ കൽപ്പവൃക്ഷമെന്ന് വിളിച്ചു. കഴിഞ്ഞ തലമുറ വരെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു തെങ്ങ്. തേങ്ങ ഇല്ലാത്ത കറിയില്ല. നിത്യവും വെളിച്ചെണ്ണ തേച്ച് കുളിക്കാത്തവരില്ല. വീടും മുറ്റവും വൃത്തിയാക്കുന്നത് തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഈർക്കിളിച്ചൂല് കൊണ്ടായിരുന്നു. തെങ്ങിൻ തടിയുടെ തൂണിട്ട് ആ തടി കീറി ഉത്തരം വെച്ച്, കമുങ്ങിൻ തടി കീറി വാരിയും കഴുക്കോലും വെച്ച്, തെങ്ങോലമടഞ്ഞ് പുരമേഞ്ഞും പുരമറച്ചു കെട്ടിയും കിടപ്പാടം തീർത്തിരുന്ന ഒരു ജനത. ചിരട്ടത്തവി കൊണ്ടായിരുന്നു അവർ ഭക്ഷണം വിളമ്പിയത്. തെങ്ങിൻ്റെ കതിർക്കുല ചെത്തി കള്ളെടുത്ത് വിറ്റും കുടിച്ചും ജീവിത ദുഃഖങ്ങൾക്ക് ശമനം വരുത്തിയവർ. ആ തെങ്ങിനെയാണ് റബ്ബർ എടുത്തു പോയത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരവൃക്ഷം അരക്കേസിയ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ്. കോക്കോസ് നൂസിഫറ എന്ന ശാസ്ത്രീയ നാമം. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും തെങ്ങുള്ള നാട് കേരളമായിരുന്നു. ഇപ്പോൾ തമിഴ്നാടും കർണാടകവും നമ്മുടെ മുമ്പിലാണ്. തെങ്ങിൻ്റെ നല്ല കാലത്തിനു പാരയായത് റബ്ബറാണ്. 700,000 ഹെക്ടർ സ്ഥലത്ത് തെങ്ങ് കൃഷി ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം. കാറ്റുവീഴ്ച, കൂമ്പ് ചീയൽ, കൊമ്പൻചെല്ലിയുടെ ആക്രമണം തുടങ്ങിയവയാണ് കേരളത്തിൽ തെങ്ങിന് വിനയായത്. തെങ്ങ് ഗവേഷണ കേന്ദ്രവും കാർഷിക സർവകലാശാലയും ഒക്കെ ഉണ്ടെങ്കിലും തെങ്ങിൻ്റെ കഠിന രോഗങ്ങൾക്ക് പ്രതിവിധികളൊന്നും കണ്ടെത്താൻ അവർക്കായില്ല. തെങ്ങ് കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാമെന്ന് നമ്മളിനി തമിഴ്നാടിനോട് പഠിക്കണം. അല്ലാതെ നമ്മുടെ ഗവേഷകന്മാരെ കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷ വേണ്ട.
കർഷകൻ്റെ പേരിൽ കുറേ ഉദ്യോഗസ്ഥർ സുഖമായി ജീവിക്കുന്ന നാടാണ് കേരളം. ദുരിതം കർഷകന് മാത്രമാണ്. അതുകൊണ്ടാണ് ഗതി കിട്ടാത്ത കർഷകൻ്റെ സന്തതികൾ ഒറീസായിൽ പോയി കഞ്ചാവ് കൃഷി പരീക്ഷിക്കുന്നത്. കൃഷിയിടം കാണാത്ത കൃഷി ഓഫീസർമാരെ കാണണമെങ്കിൽ കേരളത്തിൽ വരണം. റബ്ബർ വ്യവസായികളുടെയും സർക്കാരിൻ്റെയും ശ്രമഫലമായി കേരകർഷകർ റബ്ബർ കർഷകരായി മാറി. ഒഴുക്കിനും ഓളത്തിനുമൊപ്പം പൊങ്ങുതടി പോലെ ഒഴുകുന്ന ശീലം കേരളത്തിലെ കർഷകർക്കുണ്ടായി. റബ്ബറിന് കിട്ടിയ ലാളനകൾ തെങ്ങിന് കിട്ടിയില്ല. റബ്ബറിൻ്റെ രാഷ്ട്രീയവും തെങ്ങിനില്ലാതെ പോയി. ഇപ്പോൾ റബ്ബറിൻ്റെ പകിട്ട് കുറഞ്ഞു. കുറേ റബ്ബറുകൾ വെട്ടിമാറ്റി തെങ്ങ് കൃഷിയിലേക്ക് കർഷകർ തിരിച്ചു വരണം. നല്ല പ്രതിരോധശേഷിയുള്ള നാടൻ തെങ്ങിൽ നിന്ന് വിത്ത് തേങ്ങ കണ്ടെത്തുന്നതിൽ കർഷകർ മുൻകൈ എടുക്കണം. സർക്കാർ സഹായമുണ്ടായാൽ നല്ലത്. തെങ്ങ് കൃഷി വീണ്ടും വ്യാപകമാകുന്നതോടെ ഇടവിളയായി കുറേ ഭക്ഷ്യവിളകളും നാണ്യവിളകളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും കർഷകർ രക്ഷപ്പെടില്ല. കേരകർഷകർക്ക് ഉത്തേജനം പകരാൻ ഗോവായിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവിടെയും ചെയ്യണം. കർഷകർക്ക് കള്ളി ചെത്താനും അത് ഷാപ്പിൽ കൊണ്ടുപോയി വിൽക്കാനും അനുവാദം കൊടുക്കണം. കേരയിലല്ല, കേ ഷാപ്പുകളാണ് ഉണ്ടാകേണ്ടത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടികളുടെ സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ, അതുകൂടാതെ നമ്മുടെ യുവജനങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളോ അതുപോലെ തന്നെ കൈക്കൂലിക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥർ അത് സമ്മതിക്കുക. കൂടാതെ നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക വിഭവങ്ങൾക്കൊന്നും വിലയില്ല. അത് ഇടയ്ക്ക് നിൽക്കുന്ന കച്ചവടക്കാരുണ്ടല്ലോ, അവർ കൃഷിക്കാർക്ക് കിട്ടേണ്ട അവൻ്റെ വീർപ്പിൻ്റെ വില കൂടി അടിച്ചു മാറ്റി കാശുകാരായാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റോബസ്റ്റോടെ ഒരു കൃഷിക്കാരൻ വെട്ടിക്കൊടുത്താൽ കിട്ടുന്നത് കിലോയ്ക്ക് 12 മുതൽ 15 വരെയാണ്. അതോ അതൊരു കച്ചവടക്കാരൻ വിൽക്കുന്നതോ 35 മുതൽ 50 വരെയാണ്. ഇങ്ങനെ പകൽക്കൊള്ള നടത്തുന്ന നാട്ടിൽ പുതിയ തലമുറ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമുക്ക് കേശാപ്പ് പോലെ, അതായത് കേശാപ്പ് പോലെ ഒരു ആശയത്തിൻ്റെ പ്രശസ്തി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ടൂറിസം വളർന്നേക്കുന്ന ഒരു സംസ്ഥാനമായ ഗോവ, ഗോവയിൽ ടൂറിസം വളരണമെങ്കിൽ ഒരിടത്തും കിട്ടാത്ത തെങ്ങിൻ്റെയോ പൈനാപ്പിളിൻ്റെയോ സോമരസത്തിൻ്റെ നമ്മൾ പച്ചമാനത്തിൽ പറയുകയാണെങ്കിൽ ചാരായത്തിൻ്റെ ഒരു വിപണി ഉണ്ടാക്കിയാൽ കേരളത്തിൽ അവർക്കുള്ളൊരു വരുമാന മാർഗ്ഗവും, കൂടാതെ നാട് വിട്ടു പോയി നമ്മുടെ യുവജനങ്ങൾക്ക് തിരിച്ചു വന്ന് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. ടൂറിസം കേരളത്തിൻ്റെ ഓരോ കവലയിൽ മാറ്റം ഉണ്ടാക്കും. മറ്റു നാട്ടുകാർ നമ്മുടെ നാട്ടിൽ വരുന്നത് നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗിയും അതുപോലെ തനതായ രുചികളും ആസ്വദിക്കാൻ വേണ്ടി, അല്ലാതെ കോൺക്രീറ്റ് മാളികൾ എ സി ഇട്ട് കിടക്കാനല്ല. മാറി മാറി വരുന്ന ഭരണ നേതാക്കൾക്ക് നാട് നന്നാകണമെന്ന ചിന്തയും ആഗ്രഹമില്ലാത്ത കൊണ്ടാണ് നമ്മുടെ നാടിനെ നശിച്ചു പോയത്. കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉൽപ്പാദിപ്പിക്കുന്ന നിറം കൊടുത്ത സ്പിരിറ്റ് വിദേശമദ്യമെന്ന പേരിൽ അന്യായ വില കൊടുത്തു വാങ്ങി സർക്കാർ ഇടനിലക്കാരനായി നിന്ന് തീവെട്ടിക്കൊള്ള നടത്തുന്നതിൽ എത്രയോ ഭേദമാണ്. നാടൻ മദ്യം ന്യായവിലയ്ക്ക് ഉൽപ്പാദിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. വിനോദസഞ്ചാരികളെ അത് ഏറെ ആകർഷിക്കും. ഗോവയിലേക്ക് പോകുന്നവർ കേരളത്തിലേക്ക് വരും. തെങ്ങ് കൃഷിയുള്ള ഇടങ്ങളിലെല്ലാം കളിയിൽ നിന്ന് ചാരായമുണ്ടാക്കുന്ന ഡിസ്റ്റിലറികൾ തുടങ്ങാൻ ലൈസൻസ് വേണം. ഗോവയിൽ കോക്കനട്ട് ഫെനി ഉണ്ടാക്കി കർഷകർ വിറ്റഴിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്നു. അവിടെയൊന്നും ഇതുവരെ ആകാശം ഇടിഞ്ഞു വീണില്ല. കാറ്റുവീഴ്ച രോഗം ബാധിച്ച് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ മതപ്രമാണിമാരുടെയും സംഘടിത ശക്തികളുടെയും പോഷക സംഘടനയാക്കി മാറ്റാതെ നാടിനും ഗതികെട്ട കൃഷിക്കാരനും ഉപകാരപ്രദമായ കാര്യങ്ങൾ കൂടി ചെയ്യൂ എന്നൊരപേക്ഷയോടെ നിർത്തട്ടെ.